ഹലോ, നമസ്കാരം. ബിസിനസ് എന്ന് പറയുന്നത് ഒരു കഴിവാണ്, പ്രത്യേക കലയാണ്. അതുള്ളവരാണ് ബിസിനസ്സിൽ ശോഭിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുമുണ്ട് അല്ലേ. ബിസിനസ്സുകാരെ കലാകാരന്മാരെന്നും കഴിവുള്ളവരെന്നും നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സയൻസും അതുപോലെ തന്നെ ഒരുപാട് ആർട്സിൻ്റെ പ്രിൻസിപ്പിൾസും എല്ലാം ഉണ്ട്. നമ്മൾ പോലും അറിയാതെയാണ് ഈ പറയുന്ന ആർട്സ് പ്രിൻസിപ്പിളും സയൻസ് പ്രിൻസിപ്പിളും ഒക്കെ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. Welcome to Freedom Business Malayalam, and this is your host Vidya Nair. ഒരു ബിസിനസ്സുകാരന് അത്യാവശ്യം വേണ്ട സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മിലെ സംരംഭകനെ ഒന്ന് തിരിച്ചറിയുക, ഒന്ന് തൊട്ടുണർത്തുക, ഇതൊക്കെയാണ് എല്ലാവരുടെയും ലക്ഷ്യം അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ടോപ്പ് 10 സ്കിൽസ് ആണ്. എന്റർപ്രണേഴ്സിന് വേണ്ട ടോപ്പ് 10 സ്കിൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കില്ലാണ് നമുക്കുള്ളത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണ്, നമുക്ക് ഏതൊക്കെ സ്കില്ലാണുള്ളത് അതിനെ നമുക്കൊന്ന് സ്ട്രെങ്തൻ ചെയ്യാം. ഏതൊക്കെ സ്കില്ലിലാണോ നമ്മൾ വീക്കനായിട്ടുള്ളത്, ആ വീക്കനായിട്ടുള്ള സ്കില്ലിനെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് കഴിവ് കുറവാണ്, അയ്യോ ഇത് ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നുന്ന കഴിവിനെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് വളർത്തിയെടുക്കാനും ഒക്കെ ഒരു വീക്കായിട്ടുള്ള സ്കില്ലാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ഒരുപാട് ഉദ്ദേശങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഫ്രീഡം ബിസിനസ് എന്ന് പറയുന്നത് ഒരു പുതിയ ചാനലാണ്, പക്ഷെ നിങ്ങൾക്കായി ഞങ്ങളുടെ കയ്യിലുള്ളത് ഒരുപാട് മികച്ച ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീഡം ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. ഒരു എന്റർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഇന്ന് തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അവിടെ ഓരോ ബിസിനസ്സും എങ്ങനെ ചെയ്യാൻ പറ്റും, ഓരോ ബിസിനസ്സിലും എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഇനിഷ്യൽ ക്യാപിറ്റൽ എത്രയാ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ബിസിനസ് റിലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരുപാട് മികച്ച കോഴ്സ് ഉണ്ട്. എന്റർപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും മസ്റ്റ് ഹാവിംഗ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് നമ്മുടെ ഫ്രീഡം ആപ്പ് എന്ന് പറയുന്നത്. ഫ്രീഡം ആപ്പിന്റെ പാട്ടാണ് നമ്മുടെ ഫ്രീഡം ബിസിനസ് യൂട്യൂബ് എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലേ, അത്യാവശ്യം മികച്ച കണ്ടന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ്സുകാർക്ക് വേണ്ട ആ ഒരു ടോപ്പ് 10 സ്കിൽ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ഒക്കെ പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ബിസിനസ്സുകാരനാകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ആകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയുള്ള സംശയമുണ്ടോ ഇപ്പം മനസ്സിലാ? തീർച്ചയായിട്ടും എക്കണോമിക്സ് അഥവാ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് വേണം. അത് കുറച്ചൊന്ന് കൂടുതൽ നമ്മൾ പഠിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഒരു ബേസിക് നോളജ്, അടിസ്ഥാനപരമായ അറിവ് സാമ്പത്തിക മേഖലയിലുണ്ട് എന്നുണ്ടെങ്കിൽ കറന്റ് മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, മാർക്കറ്റിലെ ഡിമാൻഡ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് മികച്ചൊരു പ്രൈസിങ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇൻഫ്ലേഷനും അതുപോലെ ഈ പറയുന്ന പണപ്പെരുപ്പം, പണച്ചുരുക്കം, ഇതെല്ലാം നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ആൾക്കാരുടെയൊക്കെ ആ ഒരു ബയ്യിങ് ടെൻഡൻസി എന്താണ്, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടാറുണ്ട് അല്ലേ. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മികച്ചൊരു പ്രൈസിങ് സ്ട്രാറ്റജിയും അതുപോലെ തന്നെ മാർക്കറ്റിലേക്ക് എങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് കയറാം എന്നുള്ള തരത്തിൽ നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും എല്ലാം ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ അത്രമാത്രം അഗ്രഗണ്യരൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ പോലും അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക്സ്, നിലവിലുള്ള ആ ഒരു സാമ്പത്തിക അവസ്ഥയും സാമ്പത്തിക വ്യവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഓരോ ബിസിനസ് ആശയവും മുന്നിലേക്ക് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയാണ് ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക്സ് ആണ്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ്. നമ്മൾ വിചാരിക്കും ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള കഴിവ് ഒരു എന്റർപ്രണറിനെ സംബന്ധിച്ച് അത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണോ? മൈക്രോസോഫ്റ്റ് ആയാലും യൂബർ ആയാലും അതുപോലെ തന്നെ ഗൂഗിൾ ആയാലും നമ്മൾ ഈ ചെയ്യുന്ന സെർച്ചിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സെർച്ചിങ്ങും ഡിമാൻഡിങ്ങും എല്ലാം ഡേറ്റ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് അവരുടെ സർവീസസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. നമ്മൾ വിചാരിക്കും പലപ്പോഴും ഈ ഫീഡ്ബാക്കൊക്കെ എന്തിനാ വരുന്നത്, നമ്മളൊരു ഷോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ ഫീഡ്ബാക്ക് വരും, എങ്ങനെയായിരുന്നു, ബെറ്റർ ആയിരുന്നോ, എത്ര റേറ്റിംഗ് തരുന്നു, എന്തിനാ, അവരുടെ സർവീസ് കൂടുതലൊന്ന് മെച്ചപ്പെട്ട രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ മറ്റൊരു റിക്വസ്റ്റ് വരുന്നു, അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. എവിടെയാണ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്, എവിടെയാണ് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റാതെ പോയത്, എന്തുകൊണ്ടാണ് പറ്റാതെ പോയത്, ഏത് പ്രൈസാണ് നമ്മൾ കൊടുത്തിരുന്നത്,
ഏത് കോസ്റ്റാണ് നമ്മൾ അഫോർഡ് ചെയ്തിരുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഈവൻ ഒരു കമ്പനിയിൽ ഒരു സെക്യൂരിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് പോലും ഒരു ഫീഡ്ബാക്ക് ഫോമിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു ഓർഗനൈസേഷനിലുള്ള മുഴുവൻ ആൾക്കാരുടെയും മുഴുവൻ വ്യക്തികളുടെയും പെരുമാറ്റവും രീതികളും എല്ലാം ആ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കൊള്ളട്ടെ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കൊള്ളട്ടെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കൊള്ളട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡേറ്റ ഒരുമിച്ച് കളക്ട് ചെയ്ത് അതുപോലെ തന്നെ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് ആ അനലൈസ് ചെയ്ത കാര്യങ്ങളിൽ നിന്ന് മികച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആ തീരുമാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള ഒരു ക്ഷമത നമുക്ക് വേണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്താണ് മൂന്നാമത്തെ പോയിന്റ്? അതായത് നമുക്ക് ഈ ഒരു ഫിനാൻസിങ്ങിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന്റെ ഒരു സ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആണ്. പലരും എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് വേണ്ട ഒരു അക്കൗണ്ടിങ് സ്റ്റാഫിനെയോ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജറിനെയോ വെക്കാറുണ്ട്. ഓക്കെ, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റബിലിറ്റിയും എല്ലാം ഒന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ഒരു അറിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മികച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്കില്ലും അക്കൗണ്ട് അനലൈസ് ചെയ്യാനുള്ള സ്കില്ലും ക്യാഷ് ഫ്ലോ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ല്, ഇൻവോയ്സ് കണ്ടുകഴിഞ്ഞാൽ അത് വ്യക്തമാണെന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ്, പ്രോഫിറ്റബിലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ കഴിയണം, വരവെത്ര ചെലവെത്ര, ആകെ പോയ എക്സ്പെൻസസ് എത്രയാണ്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ്, ഇതിനെല്ലാം കുറിച്ച് വ്യക്തമായൊരു ട്രാക്കിംഗ് വേണം. അത് ഡെയിലി ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യമാണ്. സംഖ്യകൾ വെച്ചിട്ടുള്ള ഒരു കളി തന്നെയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കങ്ങൾ കൊണ്ട് നമുക്ക് പൊരുതാനായി സാധിക്കണം, അക്കങ്ങൾ കൊണ്ട് നമുക്ക് ജയിക്കുവാനായി സാധിക്കണം. അതിനുവേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ല് തന്നെയാണ് അക്കൗണ്ടിങ് സ്കില്ല് എന്ന് പറയുന്നത്. എന്തിനും ഏതിനും, നമ്മൾ ഈ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്ന് പറയാറുണ്ട് അല്ലേ, അതുകൊണ്ട് എന്തിനും ഏതിനും നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് സ്കില്ലെന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഫിനാൻസിനെ കുറിച്ച്, എക്കണോമിക്സിനെ കുറിച്ച് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വ്യക്തമായൊരു അറിവ് നമ്മൾ കരുതി വെച്ചിരിക്കുക, ഇതിനെല്ലാം കുറിച്ച് നമ്മുടെ മനസ്സിൽ വ്യക്തമായൊരു അറിവ് കരുതി വെച്ചിരിക്കുക, അപ്പോൾ മാത്രമാണ് ബിസിനസ്സിൽ മികച്ച ചുവടുവയ്പ് നടത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നാലാമത്തെ ഒരു സ്കില്ലെന്ന് പറയുന്നത് നെഗോഷിയേഷൻ സ്കില്ലാണ്. നെഗോഷിയേഷൻ സ്കില്ലെന്ന് പറഞ്ഞാൽ എന്താണ്, പലപ്പോഴും നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്, എത്രയാണ് സാലറി എക്സ്പെക്ടേഷൻ, നെഗോഷ്യബിൾ ആണോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. എന്താ നെഗോഷ്യബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം, നമുക്ക് കൂടി ആലോചിക്കാവുന്ന അല്ലെങ്കിൽ പരിഗണിക്കാവുന്ന തരത്തിൽ, അങ്ങനെയൊക്കെയുള്ള രീതിക്ക് അതിൻ്റെ മീനിങ്സ് പോകുന്നത്. അപ്പം നെഗോഷ്യബിൾ ആണോ എന്നുള്ള രീതിക്ക് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് വേണം. നമ്മളൊരു സ്ഥാപനം നടത്തുന്നു എന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽസ് നമുക്ക് കളക്ട് ചെയ്യണം അല്ലേ. അത്തരത്തിൽ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോസ്റ്റിൽ തന്നെ നമുക്ക് അത് കിട്ടണ്ടേ, കമ്പനിയിലൊരു എംപ്ലോയിയെ നമുക്ക് നിയമിക്കണം. നമുക്ക് അഫോർഡ് ചെയ്യുന്ന ഒരു സാലറി കൊടുത്തല്ലേ നമുക്ക് വെക്കാനായിട്ട് പറ്റൂ. ഏതെങ്കിലും ഒരു വെൻഡറിനെ പരിചയപ്പെട്ടു, അതുപോലെ തന്നെ എവിടെ നിന്നെങ്കിലും നമ്മളൊരു ലോണോ അതല്ലാന്നുണ്ടെങ്കിൽ കൈവായ്പയോ എടുക്കുന്നു, അവിടെ നമുക്ക് നിശ്ചിതമായ ഒരു തുക ഉണ്ടാകും. എങ്കിൽ പോലും ഇതുപോലെ മറ്റൊരു വ്യക്തിയിൽ നിന്നാണ് നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നത് എങ്കിൽ പോലും ആ ഒരു പലിശയിലും കാര്യങ്ങളിലും എല്ലാം നമുക്ക് എന്താകും, കൂടി ഒന്ന് ആലോചിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നെഗോഷിയേഷൻ സ്കില്ലെന്ന് പറയുന്നത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് ഈ തുക നിശ്ചയിക്കുന്നതിലോ വില നിശ്ചയിക്കുന്നതിലോ മാത്രമല്ല, നമ്മളൊരു വെഞ്ചറുമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണറുമായിട്ട് എഗ്രിമെൻറ്റിൽ വരുമ്പോൾ നമുക്ക് പറ്റുന്ന എഗ്രിമെൻറ്റ് തന്നെയാണോ അത്, നമുക്ക് പറ്റുന്ന ഒരു ഡീല് തന്നെയാണോ അത് എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു നെഗോഷിയേഷൻ സ്കില്ലാണ് നമ്മൾ ഡീൽ മേക്കറാണോ ഡീൽ ബ്രേക്കറാണോ എന്നുള്ള തരത്തിൽ നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുമാണ്. അഞ്ചാമത്തെ സ്കില്ല് എന്ന് പറയുന്നത് ബിസിനസ് മാനേജ്മെൻറ്റ് സ്കില്ലാണ്. ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് എഫക്റ്റീവായി മാനേജ് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് വേണം. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മികച്ച സ്കില്ലാണ്. മാനേജ് മെൻ ആൻഡ് മെഷീനറി എന്ന് പറയും. മാനേജ്മെൻറ്റിൽ എത്രമാത്രം സ്കിൽസാണ് ഉള്ളത്, ഒരുപാട് സ്കില്ലുണ്ടല്ലേ. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്കില്ലല്ല, അതിൽ ഒരുപാട് സ്കില്ലുണ്ട്. പ്ലാനിംഗ് ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്, ഓർഗനൈസിംഗ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, കോർഡിനേറ്റിംഗ് ഉണ്ട്, റിപ്പോർട്ടിംഗ് ഉണ്ട്, ബജറ്റിംഗ് ഉണ്ട്, പോസ്റ്റ് സ്കോപ്പ് എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരൊറ്റ സ്കില്ലാണ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനി നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ആസൂത്രണം മുതൽ സർവ്വ കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ബോധം ഉണ്ടാകണം. ആ ഒരു ബോധം നമ്മൾ എന്ത് ചെയ്യും, വളരെ നല്ല രീതിയിൽ ഒരു നേതൃത്വം നടത്താനും ഒരു വളരെ നല്ല രീതിയിൽ അഡ്മിനിസ്റ്റർ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. നല്ല മികച്ച ഒരു ഭരണാധികാരി ആകുവാൻ നമുക്ക് സാധിക്കും. അത് ബ്യൂറോക്രാറ്റിക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മാനേജ് ചെയ്യുന്ന ആ ഒരു രീതിയാണ്. പലർക്കും വർക്ക് ഡെലിഗേറ്റ് ചെയ്യാനായാലും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം വരാനും ഒക്കെ നമുക്കൊരു കഴിവ് വേണം. അതിനെയാണ് പൊതുവെ ബിസിനസ് മാനേജ്മെന്റ് സ്കിൽ എന്ന് പറയുന്നത്. എന്താണ് ആറാമത്തെ സ്കില്ലെന്ന് പറയുന്നത്? ആറാമത്തെ സ്കില്ലെന്ന് പറയുന്നത് ലീഡർഷിപ്പ് സ്കില്ലാണ്. ഒരു ബിസിനസ് ഓൺട്രപ്രണർ,
ഒരു ബിസിനസ് മാൻ, ഒരു ബിസിനസ് വിമൻ, ഇവരെല്ലാം തന്നെ ആരാണ്? ലീഡറാണ്. കാരണം ഇവർക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. കമ്പനി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷനിലെ ലീഡർ ആരാ? അവിടുത്തെ സിഇഒ ആയിരിക്കും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു ഫ്രീഡം ആപ്പ് നമ്മൾ പരിഗണിക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ ആരാ? നമ്മുടെ സിഇഒ എന്ന് പറയുന്നത് സുധീർ സാറാണ്. അപ്പോൾ സുധീർ സാറിനെ ഞങ്ങൾ എന്താ ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാറുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ സാറ് തരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രീഡം ആപ്പ് എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അദ്ദേഹമാണ് അതിൻ്റെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രീഡം ആപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ആശയത്തെ ഞങ്ങൾ പലരും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. വളരെ നല്ല ആശയമാണ്. ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി നൽകുക എന്നുള്ള ഒരു ആശയമാണ്. സാമ്പത്തിക സാക്ഷരത ഈ ഒരു ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുക എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്കില്ലും പ്രിൻസിപ്പിളും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്രീഡം ആപ്പ് ഞാൻ അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമുക്ക് എല്ലാ പേരോടും തുല്യ പരിഗണന നൽകിക്കൊണ്ട് മികച്ച ആശയങ്ങളും എത്തിക്സും എല്ലാം ആവശ്യമാണ് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിലും മികച്ച എത്തിക്സും അത് നടത്തിക്കൊണ്ട് പോകേണ്ട രീതിക്കുള്ള എല്ലാ പ്ലാനും പദ്ധതിയും എല്ലാം നേരത്തെ തന്നെ എന്താണ് ഒരു അച്ചടക്ക നിയമം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതെല്ലാ ഓർഗനൈസേഷനും വേണം. ആ അച്ചടക്കത്തെ ആര് പാലിച്ചിരിക്കണം? ആ ഒരു ഓൺട്രപ്രണർ ആദ്യം പാലിച്ചിരിക്കണം. അപ്പോൾ മാത്രമാണ് ആ ഒരു കമ്പനിയിലുള്ള ബാക്കി എല്ലാവർക്കും അത് പാലിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ലീഡർ എന്ന് പറഞ്ഞാൽ ആരാ? എന്ത് സ്ട്രെസ് വന്നാലും, എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും ഒരിടത്തും കുലുങ്ങാതെ അങ്ങനെ നിന്നുകൊണ്ട് തൻ്റെ ഫോളോവേഴ്സിനെ മുഴുവൻ എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് ഇൻസ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് ഇൻസ്പയർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഓരോ ഓൺട്രപ്രണറിനും ആവശ്യമാണ്. ഏഴാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു എഫക്റ്റീവ് ആയ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളൊരു ഓൺട്രപ്രണർ ആണ് എന്ന് വെച്ചോളൂ, നമ്മൾ ആരൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വരും? മീഡിയയുമായിട്ട് സംസാരിക്കേണ്ടി വരും, വെൻഡേഴ്സായിട്ട് സംസാരിക്കേണ്ടി വരും, എംപ്ലോയീസ് ആയിട്ട് സംസാരിക്കേണ്ടി വരും, നമ്മുടെ ഔട്ട്സൈഡിലുള്ള ക്ലയൻസുമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിക്കാണ് ആരാകാൻ സാധിക്കുക? ഒരു ഓൺട്രപ്രണർ ആകാനായിട്ട് സാധിക്കുക. ഒരു സംരംഭകരാണ് നമ്മുടെ മനസ്സിലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് ഇൻഹിബിഷൻസ് ഉള്ള വ്യക്തിയാണ്. അപരിചിതരോട് സംസാരിക്കാൻ നമുക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അല്ലേ. നല്ല നല്ല സ്പീക്കേഴ്സ് ഒരുപാട് പേരുണ്ട്. ബിൽ ഗേറ്റ്സ് ആയാലും അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സ് ആയാലും നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ അവരുടെ ഒരുപാട് കോട്ട്സും എല്ലാം നമ്മളിങ്ങനെ നെഞ്ചിലേറ്റി നടക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അവർ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണ് അല്ലേ. മികച്ച പബ്ലിക് സ്പീക്കേഴ്സാണ് അവരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പബ്ലിക് സ്പീക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ആശയവിനിമയം ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഗോൾ എന്താണ് എന്ന് വ്യക്തമായി എല്ലാ എംപ്ലോയീസിനെയും അറിയിക്കാൻ ആദ്യം കഴിയണം. അതിനുശേഷം ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് അറിയിക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. അതുപോലെ തന്നെ ക്ലയൻസിനോട് സംസാരിക്കാനും മീഡിയയുമായിട്ട് സംസാരിക്കാനും വെൻഡേഴ്സുമായിട്ട് സംസാരിക്കാനും എല്ലാം നമുക്കൊരു മികച്ച ആശയവിനിമയ കപ്പാസിറ്റി അത് അത്യാവശ്യമാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേ മതിയാവുകയുള്ളൂ. നമ്മുടെ എല്ലാ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ട് ആശയവിനിമയത്തിന് എന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുത്തുകൊണ്ട് മികച്ച ഓൺട്രപ്രണർ ആക്കുന്ന ഈ കഴിവിനെയും നമ്മൾ സ്വായത്തമാക്കേണ്ടതുണ്ട്. എന്താണ് അടുത്ത സ്കിൽ എന്ന് പറയുന്നത്? അടുത്ത ഒരു സ്കിൽ അല്ലെങ്കിൽ എട്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 90% ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്കിലും കാണുമെന്നാണ് പറയുന്നത്. സെൽഫ് മാനേജ്മെൻറ്, സെൽഫ് അവെയർനെസ്, സോഷ്യൽ മാനേജ്മെൻറ്, റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്, ഇങ്ങനെ 4 വ്യക്തമായ കാര്യങ്ങളിലൂടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഓരോ സംരംഭകരും. സോഷ്യൽ അവെയർനെസ് വേണം. ഇത് ഏത് തരത്തിലുള്ള സൊസൈറ്റിയാണ്, ആ സൊസൈറ്റിയിൽ എന്ത് കാര്യമാണ് നടക്കുക, ആ സൊസൈറ്റിയുടെ ഒരു ഫീഡ്ബാക്ക് ആണോ എനിക്ക് കിട്ടിയത്, ഈ സൊസൈറ്റി ഇങ്ങനെയാണോ ഈ ഒരു പ്രോഡക്റ്റിനെ അപ്രോച്ച് ചെയ്യുക. അങ്ങനെ ആദ്യം ചില റിജക്ഷൻസ് കിട്ടിയാൽ തളർന്നു പോകാനുള്ളവരല്ല നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സംരംഭകരെന്ന് പറയുന്നത്. സംരംഭകത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള റിജക്ഷൻസ് വന്നു, എന്നോട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ തളർന്നു പോകാനേ പാടില്ല. പിന്നെയുള്ളതെന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയുവാനുള്ള കഴിവാണ്. മറ്റുള്ളവർ എത്രമാത്രം നിരുത്സാഹപ്പെടുത്തിയാലും നമ്മുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് അല്ലെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ആ ഒരു സെൽഫ് മാനേജ്മെൻറ്റ് കപ്പാസിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവണം. പിന്നെ മറ്റ് റിലേഷൻസ് എല്ലാം മാനേജ് ചെയ്യാനുള്ള നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ എല്ലാ റിലേഷൻസും ഒരുപോലെ നമുക്ക് കൊണ്ടുപോകണം. എപ്പോഴും എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നില്ല, എങ്കിൽ പോലും അവർ പറയുന്ന പല പല കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. ആ കാര്യങ്ങളെല്ലാം വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അത് ആ ഒരു രീതിയിൽ മാത്രം ഉൾക്കൊള്ളുക, ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചില ചില കമൻസ് ആയിട്ട് മാത്രം കാണുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്ന ആശയത്തെ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മികച്ച
ഓൺട്രപ്രണർ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒൻപതാമത്തെ സ്കിൽ എന്താണ് എന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലാണ്. ഒരു വ്യക്തിക്ക് ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണമെന്ന് എല്ലാ പേരും പറയാറുണ്ട്. എന്നാൽ ഒരു സംരംഭകനെ സംബന്ധിച്ച് ഡിസിഷൻ മേക്കിംഗ് സ്കില്ലെന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. നമ്മുടെ ആ ഒരു ബിസിനസ്സിൽ പല പല കാര്യങ്ങൾ പല പല നേരത്തെ സ്റ്റക്കാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളൊരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ് നടത്തുന്നത് എന്ന് വെക്കുക. പെട്ടെന്ന് ബിസ്ക്കറ്റ് ഉണ്ടാക്കേണ്ട മൈദ അത് നമുക്ക് തീർന്നു, മൈദയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അതുണ്ടാക്കേണ്ട ആ ഒരു മാവ് അത് തീർന്നു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓ, ബിസ്ക്കറ്റ് ഇന്ന് നടക്കുന്നില്ലല്ലോ, ഇന്ന് ഹർത്താലുമാണ്, നേരത്തെ തന്നെ വാങ്ങി കരുതി വെക്കാനും സാധിച്ചിരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അത് വേണ്ടാന്ന് വെക്കോ. ഇന്ന് ബിസ്ക്കറ്റിൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല, അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ വെറുതെ ഇരിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കത്തുമില്ല, കാരണം നമ്മുടെ കയ്യിലെ കാശാണ് അവിടെ പോകുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവരെ ഒന്ന് തൽക്കാലം നിങ്ങളും കൂടി ഒന്ന് പാക്കേജിങ് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യൂ, അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുക്കുക. അതല്ലെങ്കിൽ ഹാഫ് ഡേ റിഫ്രഷ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ മന്ത്ലി എന്നുള്ള രീതിയിൽ, മന്ത്ലി റിക്വയർമെൻറ്റ് എന്നുള്ള രീതിയിൽ അത് വരാറുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു ഡേ അങ്ങനെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. നമ്മൾ ആരുമായിട്ട് ടൈപ്പ് ചെയ്യണം, ആരുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പാടില്ല, ഡൂസ് എന്താണ്, ഡോൺസ് എന്താണ്, ഏത് എംപ്ലോയി പറഞ്ഞതാണ് ശരി, ഏത് എംപ്ലോയിയുടെ ഭാഗത്ത് നിൽക്കണം, എന്ത് കാര്യമാണ് ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെ സ്റ്റക്കായി പോകുന്ന പ്രതിസന്ധി വരുന്ന എല്ലാ ഘട്ടത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ് എന്ന് പറയുന്നത് ഒരു മികച്ച ആശയമാണെന്നും അതിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അത്യന്താപേക്ഷിതമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പത്താമത്തെ ഏറ്റവും വലിയൊരു സ്കിൽ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. ബിസിനസ് എന്ന് പറയുന്നത് മികച്ച അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. അവസരങ്ങളാണ് ബിസിനസ് എന്ന് പറയുന്നത്. അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിംഗ് ചെയ്യണമെന്ന് എല്ലാ പേരും പറയാറുണ്ട്. ഇത്തരത്തിൽ നെറ്റ്വർക്കിംഗ് ചെയ്യാൻ നമ്മൾ വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ എന്താ സാധിക്കുക? നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം അവസരങ്ങൾ കിട്ടാനായിട്ട് തുടങ്ങും. നമുക്ക് ബിസിനസ്സിന് വേണ്ട മെൻറ്റേഴ്സ് വേണം. അത്തരത്തിൽ മെൻറ്റേഴ്സ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഒരു നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കണം, മെൻറ്റേഴ്സിൻ്റെ ഒരു നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്തിരിക്കണം. നല്ലൊരു കസ്റ്റമർ ബേസ് നമുക്ക് വേണം. ഈ പറയുന്ന നെറ്റ്വർക്കിംഗ് ഈവൻസിലും ബി ടു ബി നെറ്റ്വർക്കിങ്ങിലും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ പറഞ്ഞ കസ്റ്റമർ സി ടു ബി ഉണ്ടായിരിക്കും, ബി ടു ബി ഉണ്ടായിരിക്കും, ബി ടു സി ഉണ്ടായിരിക്കും, ഇങ്ങനെയുള്ള എല്ലാ മീറ്റും നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോണ്ടാക്ട്സ് എല്ലാം കളക്ട് ചെയ്യുക. ആ കളക്ട് ചെയ്ത കോണ്ടാക്ട്സിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റുക? നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു കോണ്ടാക്ട്സ് യൂസ് ചെയ്യാനും അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റെഗുലർലി അവരുടെ ഒരു കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നതാണ് ബിസിനസ്സിനെ സംബന്ധിച്ച് മികച്ചൊരു കാര്യം എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് ചെയ്യാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ അനന്തമായ രീതിയിൽ, വിശാലമായ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 10 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബിസിനസ്സുകാരന്, അല്ലെങ്കിൽ ബിസിനസ് വിമണിന്, അതല്ല എന്നുണ്ടെങ്കിൽ സംരംഭകനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട ഏറ്റവും മികച്ച 10 സ്കില്ലുകളെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നത്. ഈ വീഡിയോയിലുടനീളം നമ്മൾ പറഞ്ഞിരുന്നത് 10 സ്കില്ലാണ്. എന്നാൽ ഈ ഒരു സ്കില്ല് കേട്ടിട്ട് നിങ്ങൾ ആരും തളർന്നു പോകേണ്ട കാര്യമില്ല. ഇങ്ങനെ ഒരു സ്കില്ല് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്? അതായത്, നമ്മുടെ ഉള്ളിലെ സംരംഭകനെ ഒന്ന് ഉണർത്തണം. ആ ഉണർത്തിയ സംരംഭകന് ഇങ്ങനെയുള്ള സ്കില്ലെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കണം. നമുക്കുള്ള സ്കില്ലിനെ നമ്മൾ കുറച്ച് കൂടുതൽ ഒന്ന് ശാക്തീകരിക്കുക. ഇനി അഥവാ നമുക്ക് ആ ഒരു സ്കിൽ ഇല്ല എന്ന് വെച്ചോളൂ, ആ സ്കില്ല് ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. വീക്കൻ ആണെന്നുണ്ടെങ്കിലും നമ്മളൊന്ന് എംപവർ ചെയ്യുക അല്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മിലെ സംരംഭകനെ സ്വയം പരിശോധിച്ചറിഞ്ഞ് എവിടെയാണ് നമുക്കൊരു വീഴ്ച പറ്റിയത് എന്ന തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. വീഡിയോ ഏവർക്കും ഇഷ്ടമായി, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഒരു കാര്യം മറന്നു പോകരുത്. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഫാമിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പേഴ്സണൽ ഫിനാൻസ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് മികച്ച കോഴ്സ് നമുക്ക് ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ കോഴ്സുകൾ കണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സ്വതന്ത്രമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ജീവിക്കുവാനായിട്ട് സാധിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുവാനായിട്ടും സാധിക്കും. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ഒരുപാട് നല്ല ടോപ്പിക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ടോപ്പിക്സ് ഇഷ്ടമാകും, ഉപകാരപ്രദമാകും എന്ന വിശ്വാസം എനിക്കുണ്ട്. എന്നാൽ അത് യഥാസമയം നിങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റ് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്രദമാകുമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക.
നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ചെയ്യാനായിട്ടും സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫാമിലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്രീഡം ബിസിനസ് മലയാളം എന്ന യൂട്യൂബ് ഫാമിലി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ ഇതുപോലുള്ള നല്ല നല്ല ടോപ്പിക്കുമായി ഇനിയും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ സൈനിങ് ഓഫ്.